ഹലോ ഗൈസ്, ഞാൻ കണു, ഞാൻ സ്വാതി, ഞാൻ അഞ്ജലി. നമ്മുടെ കറക്റ്റ്, ഞാൻ ആലോചിക്കാം. ഓക്കേ ഗൈസ്, ചിക്കൻ മൺകരി ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. ഇപ്പൊ നമ്മൾ ചിക്കൻ നല്ലപോലെ കഴുകി തൊലിയുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ലൈക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ. പക്ഷെ നമ്മൾ ജസ്റ്റ് ഫോർക്ക് വെച്ചൊന്നും ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പം മസാല അറിയാതെ നമ്മൾ ഒത്തിരി മസാല ഇതിന് ഇടാത്തത് കൊണ്ട് ഉള്ള മസാലയൊക്കെ നല്ല അതോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടും നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യുന്നത്. ചിക്കനെ നമ്മൾ ബേസിക്കലി കോഴിയെ നമ്മൾ കുത്തി കൊല്ലാൻ ശ്രമിക്കുന്നു. ഇപ്പം ഓൾറെഡി ചത്ത കോഴി പിന്നെ ഇട്ട് കുത്തുന്നു. എന്ത് ചെയ്യാൻ, കോഴി നമ്മൾ ഒന്നും മനസ്സിൽ ചീത്ത ഇല്ലാതെ കഴിക്കും. ഇത് ചിക്കൻ അതുപോലെ നല്ലപോലെ കഴുകിയിട്ട് തുടച്ചെടുത്ത കേട്ടോ, വെള്ളമില്ലാതെ. ഓക്കെ, അപ്പം ഈ പരിപാടി ഇങ്ങനെ കുത്തി 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 ചിക്കനെ കുത്തി നോവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ജസ്റ്റ് വെള്ളമായത് ഇതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ ലൈം ആട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ കടയിൽ ഉണക്ക ലൈം ഉണക്ക നാരങ്ങ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ ഉണങ്ങിയിരിക്കുന്ന നല്ലപോലെ ഉണങ്ങിയിരിക്കുന്ന ഒരു നാരങ്ങയാണ്. ഈ നാരങ്ങ ഇതിൽ ആവശ്യമുണ്ട്, പക്ഷെ ഇപ്പം ഇടുന്നില്ല. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഇടുന്നത് കുറച്ച് ക്യാപ്സിക്കം, ലൈക്ക് റെഡ് ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ടേക്ക് ഇടുകയാണ്. അത് അതിൻ്റെ അകത്ത് അലിഞ്ഞ് പോയിക്കോളും, ചിക്കനകത്ത് അലിഞ്ഞ് പിടിച്ചു കൊടുക്കില്ല. പിന്നെ കുറച്ച് റെഡ് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് നമ്മുടെ സിലാൻഡ്രോ കൊറിയൻ മല്ലിയില. പുതിനേല വേണമെങ്കിലും ഇടാം ഒരു സ്വല്പം, പക്ഷേ ഇന്ന് പുതിനേല ഇവിടെ ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ണി കണ്ട സാധനം എടുത്തു ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പം ഇത്രയും സാധനം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്ന സാധനം അമേരിക്കൻ സ്റ്റൈൽ സ്റ്റോക്ക് ആണ്, പക്ഷെ സെയിം ഫ്ലേവർ ആണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ മാഗി ക്യൂബ്സിന്റെ സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. ആദ്യം നമുക്ക് രണ്ടെണ്ണം ഇട്ട് നോക്കാം. ആദ്യം രണ്ടെണ്ണം ഇടാണ്, കാരണം ഇതിൻ്റെ ഉപ്പ് എന്തോരം ഉണ്ട് എന്നറിയാത്തത് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച്. ഇത്രയും ചിക്കൻ ഉള്ളത് കൊണ്ട് മേ ബി ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ബിസി അല്ലേ. എന്തോ ചിക്കന് പിന്നെ ഉപ്പ് വേണം, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരെണ്ണം കൂടെ ആദ്യം ഇട്ട് നോക്കാം, കാരണം ഇതിന് ഓൾറെഡി ഉപ്പ് ഉണ്ട്. ബിസാണ് അത്ര ഉപ്പില്ല, അതുകൊണ്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട്, കാരണം ഇതിന് വേറെ അല്ലാതെ ഉപ്പിൻ്റെ ആവശ്യമില്ല ഈ ചിക്കൻ. പിന്നെ ഈ ചിക്കൻ്റെ അകത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു കളർ വരാനായിട്ട് വേണ്ടി മാത്രം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാൻ പോവാ, കാരണം നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ കറക്റ്റ് നല്ല ചുമന്ന ചിക്കനു വേണ്ടിയിട്ട് അത്രയും കളർ നമ്മൾ ഇതുകൊണ്ട് ചേർക്കും. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ, അപ്പം അതിൻ്റെ രീതിക്ക് മതി എന്നതുകൊണ്ട് കുറച്ച് കാശ്മീരി. കുറച്ച് കാശ്മീരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പൂണളവ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ഈ ചിക്കന് തോന്നുന്ന അത്രയും മുളക് പൊടിയാണ് ഇടുന്നത്. മേ ബി ത്രീ സ്പൂൺസ് ടീസ്പൂൺ, ത്രീ ടീസ്പൂൺസ് ആണ് ഇപ്പം ഇട്ടേക്കുന്നത്, അത്രേ ഇടുന്നുള്ളൂ. ഇനി വേണ്ട, ഇനി നമുക്ക് വേണ്ടത് എണ്ണയാണ്. എണ്ണ ഇൻ ദ സെൻസ് ഈ എണ്ണയ്ക്കകത്താണ് ഇത് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനും പോകുന്നത്, അതുകൊണ്ട് അതിനും കൂടെ നമ്മൾ കണക്കാക്കി വേണം എണ്ണ ഒഴിക്കാൻ. പിന്നെ അറിയാമല്ലോ മന്തി റൈസ് ഇച്ചിരി ഓയിലിഷ് ആയിരിക്കും ഇപ്പോഴും, അതുകൊണ്ട് ഞാനൊരു ഇത്രയും ചിക്കന് ഞാനിപ്പം തൽക്കാലം ഒരു കാൽ ഇതെടുത്ത് ഇരിക്കുന്നത്, അതായത് കാൽ മീൻസ് ഇത്രയായിരിക്കും. ഇത്രേ ബാക്കിയുള്ളൂ, ഇത്
ഇതിനകത്ത് സീ കണ്ടില്ല, ചിക്കൻ മുങ്ങി കിടക്കുന്ന രീതിയിലല്ല, പക്ഷേ ആ ചിക്കൻ ഇതാവാനുള്ള എണ്ണയുണ്ട് അതിനകത്ത്. ഐ മീൻ ഒരു ഷാലോ ഫ്രൈ ആവാനായിട്ടുള്ള, നമ്മൾ ഡീപ് ഫ്രൈ അല്ലല്ലോ ചെയ്തത്. എന്നിട്ട് ഇത് നല്ലപോലെ നമ്മൾ ചിക്കനെ അങ്ങ് മസാജ് ചെയ്യുക, അങ്ങ് ഈ മാരിനേഷനിൽ അങ്ങ് കുളിപ്പിച്ചെടുക്കാം നമുക്ക്. പിന്നെ ഒരു മണിക്കൂർ ഞങ്ങൾ ഇതിനെ തന്നെ വിട്ടേക്കും. അതെ, എന്നിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഇതിനെ അങ്ങ് ചുമ്മാ അങ്ങ് വെച്ചേക്കും, മസാജ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാനേ ഒരു ഒരു ഒന്ന് ഉറങ്ങി ഇതിനേക്കാനുള്ള ഒരു സമയം കൊടുക്കണുണ്ട്. കൈയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നിങ്ങൾ അത് കണ്ടിട്ട് അങ്ങനെ ഒന്നും വിചാരിക്കരുത്, നമ്മൾ കൈ വെച്ച് ചെയ്യുന്ന ആ ഒരു ഇത് സ്പൂൺ വെച്ച് മിക്സ് ചെയ്താൽ ഒന്നും കിട്ടത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ പറയാൻ മറന്നുപോയ ഒരു കാര്യം, നമ്മൾ മന്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ചിക്കൻ ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് ഇരിക്കാത്ത രീതി വേണം ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ അത്രയും വലിയ പാത്രം എടുത്തേക്കുന്നത്. പിന്നെ ആസ് യൂഷ്വൽ ഇന്നും ഗസ്റ്റ് ഉണ്ട് എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം ഞാനിപ്പം അതുകൊണ്ടാണ് ഇത്രയും വലിയ പാത്രം എടുത്തതും, ഈ ചിക്കൻ ഒന്നിന്റെ പുറത്തല്ലാതെ ഇങ്ങനെ എനിക്ക് മാറ്റി ഇടാനും പറ്റും. അപ്പം ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് നല്ല ഈസി ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇതിന്റെ പുറത്താണ് നമ്മൾ നമ്മുടെ ചോറിനെ ഇട്ട് അംഗം തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് നേരം, കുറച്ച് നേരം അല്ല അറ്റ്ലീസ്റ്റ് ഒരു ഒരു മണിക്കൂർ നമുക്ക്. ഇപ്പം മണി ഇവിടുത്തെ ഒരു മണിയാവാറായി, അപ്പം രണ്ട് മണി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ അവസ്ഥ കാണാം. അപ്പം അതുവരെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ മന്തി എടുത്ത്, മന്തി അല്ല ചിക്കൻ, ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോ ഇതിനെ കണ്ടോ പോണേ, സ്റ്റോവ് ഓൺ ആക്കിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ചിക്കൻ നമ്മൾ ഇനി ഒന്ന് അപ്പുറത്തെ സൈഡിലോട്ട് മറിച്ചിടാം. ഇവിടെ എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഒരു സൈഡ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിടണം കേട്ടോ. ഒറ്റയടിക്ക് നമ്മളിത് ആയി എന്ന് നമ്മൾ വിചാരിക്കരുത്, നമ്മളിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം അതുതന്നെ. സോറി ഗൈസ്, ഇവിടെ അട്ടഹാസമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, അതറിയാവല്ലോ മറ്റേ ആ സാധനമാണ് ഒന്ന് അങ്ങനെ ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. കേട്ടല്ലോ, നമ്മൾ ഇതിനെ ഇങ്ങനെ ഓരോന്നിനെയും ഇങ്ങനെ നമ്മൾ മറിച്ചിടുന്നതായിരിക്കും. ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇന്ന് നമ്മുടെ അടുത്ത ചോറിൻ്റെ പരിപാടി വരുന്നത്. നിങ്ങൾ ഇങ്ങനെയല്ല മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം. ഓക്കെ, ഇത് ഞങ്ങളുടെ സ്റ്റൈൽ മന്തി. ഓക്കെ, എന്തെങ്കിലും എളുപ്പ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങളാരും ചിരിക്കരുത് ഇതൊക്കെ കണ്ടിട്ട്, ഞങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ട്. പക്ഷേ എന്നാലും നമുക്ക് ടേസ്റ്റ് അപാരമായിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പത്ത് മിനിറ്റ് കൂടി ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ഈ സമയത്ത് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചോറിനകത്ത് ഇടയ്ക്ക് കുരുമുളക് കടിക്കാൻ രസമല്ല, അതുകൊണ്ട് മൊത്തത്തിലുള്ള ഫുൾ കുരുമുളക് കണ്ടല്ലോ. ഈ ഫുൾ കുരുമുളക് കുറച്ച് നമുക്കിങ്ങനെ മേളിൽ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റ് ചോറുമായി കഴിയുമ്പോൾ നമ്മൾ ചോറെടുത്ത് ഇതിന് മേളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുമ്പം ഇതിൻ്റെ ഈ താഴെ ഇരിക്കുന്ന ഈ ഗ്രേവിക്കകത്താണ് നമ്മുടെ ചോറിന് ഫ്ലേവർ മൊത്തം വരുന്നത്. അപ്പം ഈ കുരുമുളകും അതിൻ്റെ ഇടയിൽ കിട്ടും, നല്ലതായിരിക്കും. ഒത്തിരി വേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനുണ്ട്. ഇവിടെ പിന്നെ എല്ലാവർക്കും കുരുമുളക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടും കുറച്ചും കൂടി കിട്ടും. അപ്പം ഇനി ഇതിരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ്. വെള്ളം കഴിച്ചു ചേച്ചി, ഇനി അതിലേക്ക് ബാസ്മതി റൈസ് ഇടാൻ പോകും. നേരത്തെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ എടുത്തപ്പോഴത്തേക്ക് നിങ്ങളെടുത്ത് പറയാൻ മറന്നുപോയി, ഇതിൻ്റെ അകത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഉപ്പും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയി, സോറി. അപ്പോൾ പിന്നെ ഇനി നമുക്ക് ചിക്കൻ ഓൾമോസ്റ്റ് ആയി, ഐ മീൻ രണ്ട് പ്രാവശ്യം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ അരി നമ്മൾ കഴുകി ഊട്ടിയെടുത്ത് വെച്ചിരുന്നാണ് നമ്മൾ സോക്ക് ചെയ്ത്. അതപ്പം നമുക്ക് കൊണ്ട് പോകണം. നമ്മളിത് ഇത് എന്താ പറയുക, നമ്മൾ ഊറ്റിയെടുക്കുന്നതായതുകൊണ്ട് വെള്ളം കൂടുതലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെങ്കിലും
കാരണം നമ്മൾ ഇത് ഊറ്റി എടുത്ത് ആണ് ചെയ്യുന്നത്. ചേച്ചി വെള്ളം പൊങ്ങി നിരവധി ജസ്റ്റ് നമുക്ക് ബിരിയാണിക്ക് ആവുന്ന പോലെ അത്രയും ആവണ്ട, കാരണം നമ്മൾ ഇനി ഇത് ദം ചെയ്യാൻ വെക്കുന്നത് കൊണ്ട് ഒരു 80% ആയാൽ മതി. നമുക്ക് അറിയാമല്ലോ നമ്മൾ അത് എടുത്തിട്ട് കയ്യിൽ ജസ്റ്റ് ആ പൊടിയുന്ന ഒരു പരിവം അത്രയും മതി. ബാക്കി ഇത് ദം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കിടന്നിട്ട് വെന്തോളും. അപ്പം അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇത് വിട്ടിരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ചാർക്കോൾ ജസ്റ്റ് ഇതാണ്ട് അടുപ്പത്ത് നമ്മൾ വെച്ചു, അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് ആയി. ഇനി നമ്മൾ അതിൻ്റെ അതോട്ട് ചോറിടാൻ പോവാം. നമ്മൾ ഈ ചിക്കൻ്റെ അതോട്ട് ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ ചോറ് ഇടുന്നതായിരിക്കും ബെസ്റ്റ്. ഞാനിവിടെ ഒരു കുഞ്ഞി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. നമ്മുടെ ചാർക്കോളിന് ചാർക്കോൾ ഓൾമോസ്റ്റ് ആയി, ഒന്നാവട്ടെ. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് മുളകും കൂടെ കുത്തി വെക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നല്ല രസമായത് ലാസ്റ്റ് ആയി കഴിയുമ്പോൾ കഴിക്കാൻ. പിന്നെ ഇതിൻ്റെ ആ ഫ്ലേവറും കൂടെ അതിൻ്റെ തൊട്ട് ഇറങ്ങണം. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നടുക്കുന്ന ഒരു വര കൊടുത്തിട്ടുണ്ട്, എരിവ് ചെറുതായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. നല്ല എരിവ് വന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പൂക്കള പോലെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചാർക്കോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സി അത് നല്ല കനലുണ്ട്, അത് അതിൻ്റെ അകത്തോട്ട് അവൾ വെക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാവരും വാങ്ങി. ഓക്കെ, അപ്പം നമ്മുടെ സംഭവം അടുപ്പത്തോട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഒന്ന് ഒരു 30 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മന്തി റെഡി. റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ട് പിന്നെയും ഒരു അരമണിക്കൂർ അങ്ങനെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ കുഴിയില്ലാത്ത മന്തി. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇത് ഓപ്പൺ ആക്കാൻ പോവാണ്. അതെ, നമ്മുടെ സ്മോക്ക് ഉണ്ട്, നല്ല മണം. ഇനി നമുക്ക് ഈ ചേച്ചി അങ്ങനെയാ കേട്ടോ സംഭവം, പേടിക്കുഴപ്പമില്ല കേട്ടോ. ചേച്ചി എങ്ങനെയാ ആരും മൂവ്മെന്റ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇങ്ങനെ പൊക്കാൻ നോക്കും, മറന്നു പോ മനുഷ്യനാണ്. ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് നമുക്ക് വലിയ മഞ്ഞ കളറൊന്നും ഇല്ല. പിന്നെ നമ്മള് കണ്ടോ ചോറ് കണ്ടോ, ഇത് നല്ല ബ്ലും 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 ഹൈ ബ്ലും ബ്ലും ബ്ലും. ഐ മീൻ തരി 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 ചിക്കനൊക്കെ പൊടി പോയപ്പോ ചെറുതായിട്ട് കുഴപ്പമില്ല. മുളകേണ്ടത് കിടപ്പുണ്ട്, നമ്മൾ മുളകെടുത്ത് മാറ്റുന്നില്ല. പിന്നെ അതിൽ നിന്ന് നമ്മൾ റൈസ് മാത്രം എടുത്ത് ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ചിക്കൻ എടുത്ത് മാറ്റാൻ വേണ്ടിട്ട് ആട്ടോ മേലിലുള്ള ഈ റൈസ് എടുത്ത് ഇങ്ങോട്ട് ഇടുന്നേ. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്, അത് എന്താ പറയുക, അത് പൊട്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ചോറ് നല്ലപോലെ ഒന്ന് ഇടയ്ക്ക് ചിക്കൻ പീസൊക്കെ കാണും കേട്ടോ. അതിന് നമ്മളിപ്പോ മാറ്റാൻ പറ്റത്തില്ല, സോറി. അതിന്റെ ഫ്ലേവർ ഒന്നോട്ടെ. ഇപ്പൊ എന്ത് ചെയ്യണം നമുക്ക്, റെസ്റ്റോറന്റിൽ കിട്ടുന്ന മന്തി റൈസ് പോലെ ഒക്കെ തോന്നില്ലേ ഇപ്പൊ, കണ്ടല്ലേ പൊളിയല്ലേ. നമുക്ക് എന്നിട്ട് ഒരു പ്ലേറ്റിനകത്തോട്ട് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അവർ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിന്റെ അകത്ത് നല്ലപോലെ എണ്ണയൊക്കെ ഉണ്ടായിരുന്നു, ഇതിപ്പോ അതെല്ലാം പോയി കണ്ടില്ലേ, എല്ലാം ഫുൾ നമ്മുടെ
ഈ കരിഞ്ഞു കിടക്കുന്ന നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, അത് ആ ചിക്കൻ്റെ ഇത് നല്ല ടേസ്റ്റ് അത് അല്ലാതെ അത് ഇത് കരിഞ്ഞു പോയി എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഒരു തുള്ളി ഒന്ന് ടേസ്റ്റ് നോക്കിയേക്ക്. ഗണപതിക്ക് കൊടുക്കണതാണല്ലോ ആദ്യം. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് നോക്ക് എക്സ്പ്രഷൻ. ഗൈസ്, നിങ്ങൾ ഇവന്റെ മോന്തയുടെ എക്സ്പ്രഷൻ കേട്ട്, അവൻ ഇരുന്ന് ഈ ചോറ് മൊത്തം കഴിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഗൈസ്, ഒരു ചിക്കൻ പീസും കൂടി ഇട്ട് കൊടുത്തേക്ക് അവന് കൊതി മൂപ്പിക്കാതെ. കണ്ടോ, ഇനി ഇനി ഇപ്പൊ ഇവിടെ നിന്ന് പിന്നെയും പിന്നെയും ഇന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ട, അങ്ങനത്തെ ഉപ്പ് വേണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മന്തി ഇത് ശരിയായി. ഇച്ചിരി ഉപ്പ് വേണം, കുഴപ്പമില്ല. ഇനി അങ്ങനെ ഉപ്പ് ഇടാനോ? ഇനിയും ഉപ്പ് ഇടണ്ട, നമുക്ക് സാലഡ് ഉണ്ടല്ലോ. സാലഡും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് ഇല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ചിലതൊക്കെ നല്ല ഉപ്പും വഴിയുള്ള ഉപ്പും എല്ലായിരിക്കും. നിങ്ങളടുത്തേക്ക് വരുക ഇപ്പൊ തന്നെ വരണം, പക്ഷെ അതുവരെ ഞാനും വന്നാൽ പറ്റത്തില്ല. ഇത് മാത്രം ചെയ്താൽ മതി. എന്താ പറയാ, നാരങ്ങ ഒക്കെ കട്ട് ചെയ്ത് വെച്ച് ഒന്ന് നമുക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഉള്ളിയും കട്ട് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മുടെ ഗാർണിഷ് ഒക്കെ വന്നു. ഓക്കെ, ഇനി എന്നിട്ട് നമ്മളിത് കൊണ്ട് അടച്ചു വെക്കാൻ പോവാണ്. നമ്മുടെ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും റെഡി ആയിട്ട്. നമ്മൾ യൂഷ്വലി നമ്മൾ ഇത് മന്തിയുടെ ചട്നി ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഇവിടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ചട്നി മാറ്റി നമ്മൾ സാലഡ് ആക്കി. അപ്പൊ നമുക്ക് സാലഡ് ഇവിടെ ഉണ്ട്, ഞങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കുഴിമന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. അല്ലെ, നമ്മുടെ മൂന്നാമൻ ഇവിടെ അവൻ ചിക്കൻ എടുത്ത് കണ്ടോ കഴിക്കുന്നാണ്ടോ. അപ്പൊ ഇങ്ങോട്ട് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു? ഓണസ്റ്റ് ഇത് പറ, ഓണസ്റ്റ് പറ, സത്യമായിട്ട് പറ, അടിപൊളിയാണെന്ന് കേട്ടോ. വേറെ ലെവൽ. അപ്പൊ പിന്നെ ഞാൻ ഇപ്പുറത്തെ അവിടെ വേറെ ആൾക്കാരുണ്ട്. അപ്പൊ ഓക്കെ കേട്ടോ.